மானம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் வில்க்கும் தடையண்டாரும் நல்லேடும் வில்லேடும் எல்லேடும் மறைமாயம் സർക്കാർ ഓഫീസുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തലാക്കണം. ഈ ഓഫീസിൽ എന്തായാലും അത് നടക്കാൻ പോകണില്ല. അല്ല, നിയമം കർശനമായാൽ പിന്നെ നിർത്തിയല്ലേ പറ്റൂ. ആര് പറഞ്ഞു? വീട്ടിൽ ഭർത്താവ് ടി വി കാണരുതെന്ന് വിലയ്ക്ക് അടുത്ത ദിവസം തന്നെ മണ്ഡോദരി മാഡം പുതിയ മൊബൈൽ ഫോണും വാങ്ങിയത് ടി വി പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത് കണ്ടോണ്ടിരിക്കുക. ഞാനിവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല. പിന്നെ ഈ എൻക്വയറി ഉണ്ടോന്ന് എന്നോടല്ല വന്ന് ചോദിക്കേണ്ടത്, അതിനാണ് അവിടെ അന്വേഷണം എന്ന് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ പോയി അന്വേഷിക്കും. അതെ, സൂപ്രണ്ട് സത്യശീലനാണ്. പേരെന്താ? ലോലിതൻ. തന്നോടല്ല. അത് കുഴപ്പമില്ല, അയാളെ കാര്യം എന്താന്ന് ചോദിക്ക്. ആ എന്താ പേര്? പേരെന്താ? തന്നോടാണ് പേരെന്താന്ന്? ലോലിതൻ. ആ ശരി ശരി, അയാളോട് ഓഫീസിൽ നേരിട്ട് വരാൻ പറ. സ്ഥലം എവിടെയാണ്? കുമ്പളം. എടോ, സ്ഥലം എനിക്ക് അറിയണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ അയാളോട് നേരിട്ട് വരാൻ പറ. പൈസയുടെ കാര്യാണ്, ഒന്ന് വിളിച്ച് മിരട്ടിയിലൊക്കെ ശരിയാവില്ല. അത് ശരിയാ. ഏത് ശരിയാ? താനാരാണ്? എഴുത്തുകാരനാണ്. അയ്യോ, എഴുത്തുകാരനാണോ? നമസ്കാരം സാർ, അറിഞ്ഞില്ല. ഇരിക്കും. സാറേ, എഴുത്തുകാരോട് എനിക്ക് വലിയ ബഹുമാനമാണ്. അതല്ലേ? അതെ അതെ. സാറ് കഥയാണോ അതോ കവിതയാണോ? അതിലും വലിയ ക്യാൻവാസാണ്. അയ്യോ, നോവലാണോ? ഞാൻ ഒരുപാട് ആളുകളുടെ നോവലുകൾ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ എം ടി വാസുദേവൻ നായർ, പെരുമ്പടവൻ ശ്രീധരൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ആളുകളുടെ നോവലുകൾ വായിച്ചിട്ടുണ്ട്. ഈ സാറിൻ്റെ പേര് ലോലിതൻ. ലോലിതൻ. ലോലിതൻ കുമ്പളവും. അങ്ങനെ ഒരാളുടെ ഞാൻ വായിച്ചിട്ടില്ല. സാറിൻ്റെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ എഴുത്ത്? ഇപ്പോൾ അവസാനം എഴുതിയത് ഇന്നലെ കലൂർ ബിസ്മി ഹോം അപ്ലയൻസിൻ്റെ ഒരു ചുവരെഴുത്തുണ്ടായിരുന്നു. ചുവരെഴുത്തുകാരനാണ്. മര്യാദക്ക് ഇരിക്കും. ഈ കാലൊക്കെ എടുത്ത് മാറ്റി. ഈ ബോർഡ് എഴുത്തുകാർക്ക് ഇവിടെ എന്താണ് കാര്യം? ഇവിടെ കുറച്ച് ബോർഡ് എഴുതാണ്ടെന്ന് അറിഞ്ഞു. ഇവിടെ ബോർഡ്, ആ ഇവിടെ ബോർഡ് കുറച്ച് എഴുതാണ്ട് ഉണ്ട്. ആ മര്യാദക്കൊക്കെ എഴുതുവോ? 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഓ, അപ്പൊ എഴുതി തെളിഞ്ഞ ആളാണ്. സുഗതാ, വാ വാ. ആ ഇയാളെ ഒന്നാ മന്മഥനടുത്തേക്ക് കൊണ്ടുപോയിട്ട് എഴുത്തിനിരുന്നു. അതിന് ഭൂജവപ്പായിട്ടില്ല സാർ. ഭൂജവപ്പിന്റെ കാര്യമല്ല, ഇയാള് ബോർഡ് എഴുതാൻ വേണ്ടി വന്നതാണ്. ആ അതിന്റെ മാറ്ററൊക്കെ മന്മഥനടുത്താണ്, അയാൾ പറഞ്ഞു കൊടുക്കും, അത് കൊണ്ടുപോകും. ഹലോ, എഞ്ചിനീയർ ആണെന്ന്. മര്യാദക്ക് ഇരിക്കാൻ പറയാം നിങ്ങളോട്? മര്യാദക്ക് ഇരിക്കാൻ പറഞ്ഞ ഇവിടെ ഇതൊരു ഓഫീസാണ് കേട്ടാ, സൂപ്രണ്ടന്റ് ഓഫീസാണ്. ഇവിടെ ഇരിക്കണ്ടോട്ട് പോ. അതിന്റെ മെഷർമെന്റ് കറക്റ്റ്. ആ മെഷർമെന്റ് ഇപ്പൊ അത്ര കറക്റ്റ് ആയാൽ മതി, കുഴപ്പമില്ല. വായിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുപോലെയെങ്കിലും എഴുതണം നിങ്ങൾ. എവിടുന്ന് വരുന്നത് ഈ ജാതി ആൾക്കാർ? ഓഫീസിലെ ബോർഡ് എഴുതാൻ വന്നാ, ആ മാറ്റർ കൊടുക്കാൻ പറഞ്ഞു. സത്യശീലൻ സാറേ, ഓ എത്ര അടി വേണ്ടി വരും? അടി എത്ര വേണമെങ്കിൽ കൊടുത്തോ.
എത്ര അടിയായാലും പറയുന്ന മാറ്റർ അതിനകത്ത് കറക്റ്റ് ആവണം. അപ്പൊ സാറ് പറഞ്ഞ കേട്ടല്ലോ വൃത്തിയായിട്ടൊക്കെ എഴുതണം. അപ്പൊ നാളെ വന്ന് എഴുതി തുടങ്ങിക്കോ. മാറ്റർ ഇതിനകത്തുണ്ട്. നാലടിയുടെ ബോർഡ് മതി കേട്ടോ. നാലടി ഇയാളുടെ ലക്ഷണം കണ്ടിട്ടേ ഇത് അടിയിലേ അവസാനിക്കുന്നാ തോന്നുന്നു. അതേ മാഡം, സാറുണ്ടോ? സാറ് സാർക്ക് പോയി. അല്ല, ഇവിടെ 3 മണി മുതൽ 4 മണി വരെ സന്ദർശകരെ കാണാം എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആണോ? എവിടെ എഴുതി വെച്ചിരിക്കണേ? ഞാൻ അതുവരെ കണ്ടിട്ടില്ലല്ലോ. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പോയി നോക്കിയാലും കാണാം. ഇപ്പൊ സാറിനെ കണ്ടിട്ട് എന്താ ആവശ്യം? അല്ല, ഞാൻ കെട്ടിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ടാണ്. ആള് നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ, കെട്ടിന്റെ കാര്യം പറയാൻ വന്നതാണ്. ആരുടെ? ഒന്നാം കെട്ടോ രണ്ടാം കെട്ടോ? രണ്ടാം കെട്ട് തന്നെ. ഒന്ന് കെട്ടിട്ടെന്നെ ഞാൻ പറഞ്ഞ പാടം എനിക്കറിയുള്ളൂ. ഈ രണ്ടു പേരുമാരും വീട്ടിലുണ്ടോ? എന്ത്, നിങ്ങൾ എന്ത് കെട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്? ഞാൻ കരിങ്കല്ല് കെട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ വീടിന്റെ അവിടെ ആ കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ടുള്ള ഇടിഞ്ഞു പോളിഞ്ഞ് താഴ്ത്തിക്ക് വീണ്. അപ്പൊ വീട്ടിലെ മതില് പണി ചെയ്യുമ്പോ നല്ല വല്ല ആൾക്കാരെയും കൊണ്ട് ചെയ്യിക്കണ്ടേ? എന്റെ കുടുംബത്തെ ഞാൻ കെട്ടിയ കല്ലിന്റെ കെട്ടല്ല പറഞ്ഞത്. ആ റോഡിന്റെ അരികില് കെട്ടിയിട്ടില്ലേ, അത് മരാമത്ത് വകുപ്പല്ലേ അത് ചെയ്യേണ്ടത്. അവരത് കെട്ടിയിട്ട് അതൊക്കെ കൂടി കെട്ടി മറിഞ്ഞ് വീട് ഇന്റെ മുറ്റത്താ കിടക്കണം. മനുഷ്യന്മാർക്ക് അങ്ങോട്ട് കൂടെ നടക്കുന്നു വേണ്ടത്. അത്ര ദിവസം അച്ഛനാ കാത്ത് നിക്കുക. ശരി ശരി, ഇപ്പൊ എവിടെ സ്ഥലം? എവിടെയാണ് സ്ഥലം? റോഡിന്റെ അരികില്. അതല്ല, നിങ്ങളുടെ വീട് ഇരിക്കണ സ്ഥലം ഏതാണ്? എന്റെ വീടാ? വീട് മറ്റേ കടമന്ത്ര പാലല്ലേ, ആ പാലത്തിന്റെ താഴ് ഭാഗത്തുള്ളത്. ആ സൈഡ് കെട്ടിന്റെ താഴത്ത്? ആ താഴത്തുള്ളത്. ആ സൈഡ് കെട്ടിയതാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേക്കണത് ഇപ്പൊ. ആ ഇതൊന്നും ഇപ്പൊ ഇവിടെ അല്ല പറയേണ്ടത്, സാറിന്റെ അടുത്ത് പോയി പറഞ്ഞാ മതി. ആ എന്നെ ഞാനും പറഞ്ഞു. അപ്പൊ സാറ് സാറിനെ കാണാൻ പറ്റൂലേ? ഈ സാറിനെ കാണാൻ പറ്റും. ആ ഏ ഏതെങ്കിലും ഒരു സാറ് മതി, കാര്യം പറഞ്ഞല്ലോ. വേണ്ടോ കടിച്ചു കീറാൻ പറഞ്ഞ കാര്യ ഞാനേ എങ്ങനെയെങ്കിലും ഒരു നിവർത്തി സാറ് ഉണ്ടാക്കി തരണോ. ഞാൻ ആ റോഡിന്റെ അരികിൽ ആ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ആ കെട്ട് കരിങ്കല്ല് കെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് എന്റെ ഉമ്മർത്ത് വീടിന്റെ ഉമ്മർത്താണ് കിടക്കണത്. എവിടെ സ്ഥലം? എവിടെ? കടമന്ത്രയിൽ. കടമന്ത്ര പാലല്ലേ? ഓ ഓ, ആ പാലത്തിന്റെ താഴെ ഭാഗത്ത്. അപ്പൊ അതിന്റെ അരികു കെട്ടിയിട്ടില്ല, ആ കെട്ടാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേക്കണത്. ഈ മഴയില് രണ്ടാമത് ഇടിഞ്ഞതല്ലേ? രണ്ടാമത് ഇടിഞ്ഞ. ഞാൻ ഇപ്പൊ 2-3 പ്രാവശ്യം വരികയുണ്ടായി. അപ്പൊ സാറേ എവിടക്കൊക്കെ ഇവിടെ ഇവിടെ ഇല്ല, ലീവാണ്, എവിടക്കൊക്കെ സ്ഥലങ്ങൾ കാണാൻ പോയൊക്കെ പറഞ്ഞു. അതേ, ഓവർസിയർ സാറാണ് അവിടെ വന്നത് നോക്കുന്ന ആള്. ഞാനല്ല, അദ്ദേഹം ലീവിലായിരുന്നു. അതെ അല്ലേ? അപ്പൊ ആ സാർ ഇപ്പൊ എവിടെ? അല്ല, ആ സാറ് ഇപ്പൊ വേറൊരു സ്ഥലം നോക്കാനായിട്ട് പോയൊക്കെയാണ്. ഇപ്പോഴും ഇല്ല? ഇല്ല ഇല്ല, അപ്പൊ ഇന്നും വരാൻ പറ്റൂല. മതില് കെട്ടാനേ ഓവർസിയർ വരണം. അതെ, ഓവർസിയർ അവിടെ വന്ന് അത് എസ്റ്റിമേറ്റ് എടുക്കും. അത് കണക്കെല്ലാം തിട്ടപ്പെടുത്തിയിട്ട് നമ്മൾ കോൺട്രാക്ട് വിളിക്കും. അതിനുശേഷം അത് ശരിയാക്കാൻ പറ്റുള്ളൂ. എന്തിനു ഉമ്മർത്ത് വീണ ഈ 4 കല്ല് പെറുക്കി മാറ്റാനോ? ഇപ്പൊ 4 കല്ലായാലും 2 കല്ലായാലും അതിന് ഓവർസിയർ തന്നെ വരണം. എന്തിനു സാറേ ഓവർസിയർ ഈ ജാതി കാര്യങ്ങൾക്ക് പറഞ്ഞ? ആ അയ്യപ്പനോട് പറഞ്ഞ 2 ദിവസം കൊണ്ട് ഓൻ അത് എടുത്തു മാറ്റും. എന്തെങ്കിലും ഒരു ചില്ലറ കൊടുത്താൽ മതി, കാര്യം നടക്കും. നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ആ സാധനത്തിൽ തൊട്ടാണ്ടല്ലോ, നിങ്ങളുടെ കൈപൊള്ളും. ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽസ് ആണത്. അത് ശരി. അപ്പൊ നിങ്ങളെടുത്ത് മാറ്റൂല, എന്നെ കൊണ്ടെടുത്ത് ഇപ്പൊ സമ്മതിക്കൂല. അത് മാത്രല്ല, അതിന് ഒരു കല്ല് പോലും പോവാതെ സൂക്ഷിക്കണം. ഞങ്ങൾ പണി തീരുന്നവരെ പിന്നെ നിങ്ങളെ കരിങ്കല്ല് സൂക്ഷിക്കില്ലല്ലേ പെക്ക് പണി. നിങ്ങൾ ഇത് എടുത്ത് മാറ്റാനുള്ള വല്ല നിലപാട് നിങ്ങൾ കാണുന്നുണ്ടോ? അയ്യോ, അതൊക്കെ അങ്ങനെ നമുക്ക് ഇടിപിടി എന്ന് മാറ്റാൻ പറ്റില്ല. ഇത് സർക്കാർ കാര്യങ്ങൾക്ക് അതിന്റെ ചിട്ടവട്ടങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടേ. വർത്താനത് എന്ന് വന്നാലും നിങ്ങൾ ഈ ജാതി എന്തെങ്കിലും തട്ടിപ്പും തരികടും പറയാണല്ലോ നിങ്ങൾ. സാറേ പൊന്നാറ് സാറേ, ഞാൻ പറഞ്ഞോ നിങ്ങൾ കേൾക്കണം. എന്റെ കുട്ടറ കല്യാണാണ്. ഒരു 4 കാല് കുത്തിയിട്ട് ഒരു പന്തിലിടാൻ സൗകര്യം ഇല്ലാണ്ട് നിൽക്കുകയാണ്. അതൊന്ന് മുറ്റത്തുനിന്ന് മാറ്റി കഴിഞ്ഞാൽ ഇക്കൊരു സൗകര്യമായി കിട്ടും. അത് പന്തലിടണതിന് ഞങ്ങൾക്ക് തടസ്സമല്ലേ? പക്ഷെ അവിടെ കിടക്കുന്ന കല്ലിന് ഒന്നും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നിങ്ങൾ പന്തലിട്ടോ. അയ്യോ, ഈ കരിങ്കല്ലിന്റെ ബുദ്ധിമുട്ടാ വലുത്. ഈ കല്യാണത്തിന് പറഞ്ഞ ആൾക്കാരുടെ ബുദ്ധിമുട്ടാ ഏറ്റവും വലിയ കാര്യം. അതെ, ഞങ്ങൾ അത്രയും പെട്ടെന്ന് ശരിയാക്കാം. ഒരു അപേക്ഷ എഴുതി കൊടുക്കുക അവിടെ. സൂപ്രണ്ട് വരുമ്പോ പറയാം. അത് ശരി. ഈ അപേക്ഷയിൽ എന്താ ഇത്? ഈ മെന്റൽ മെറ്റീരിയലിന്റെ എന്താ പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റൽ മെറ്റീരിയൽസ്. ഡിപ്പാർട്ട്മെന്റ് ആയാലും മെന്റലും എന്തെല്ലാം തന്നെ. അതെങ്ങനെ എഴുതേണ്ടത് ഞാൻ പറഞ്ഞു. അങ്ങോട്ട് പോയി ഞാൻ വരാം.
എന്റെ പ്യാരി ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. എന്താ സാറേ? നീ ആ കോൺട്രാക്ടർ എടുത്തിട്ട് പണിത് ആ മതിലില്ലേ, അത് ഒരു പ്രാവശ്യം പൊളിഞ്ഞു കാടി, ഇപ്പൊ രണ്ടാമതും പൊളിഞ്ഞു കാടിയിരിക്കുകയാണ്. ആ കടവന്തര എന്താ കോയ എന്തോ പറഞ്ഞ ഒരാളുടെ വീടിനടുത്താണ് മതില്, അത് വീണോ? അത് രണ്ടാമതും വീട് പൊളിഞ്ഞിട്ട് ആ വീടാ പരാതിയിട്ട് വന്നിരിക്കുന്നു. അതെങ്ങനെ വീഴാതിരിക്കും സാറേ? അവിടത്തെ മെറ്റീരിയൽ എടുത്തല്ലേ സാറിന്റെ വീടിന്റെ കോമ്പൗണ്ട് വാൾ ഞാൻ കെട്ടി തന്നത്, പിന്നെ അത് വീഴൂലേ? എന്ന് പറഞ്ഞാലേ എങ്ങനെയാണ്, 10-30,000 സ്ക്വയർ ഫീറ്റിൽ വീട് വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റും മതിൽ കെട്ടണ്ടേ? അത് വേണം. മാത്രല്ല 2 ലക്ഷം രൂപ വില വരണം പട്ടിന്റെ അതിന്റെ ഉള്ളിൽ. മതിലെട്ടി പട്ടി ചാടി പോകും. പട്ടി ചാടിപ്പോയില്ലല്ലോ. പട്ടി ഒന്നും ചാടിപ്പോയിട്ടില്ല. അപ്പൊ ചിലപ്പോ മതിൽ വീണെന്നിരിക്കും. ആ രണ്ടിനും കൂടി എനിക്ക് ഗ്യാരണ്ടി തരാൻ കഴിയില്ല സാറേ. ഒന്നില്ലേ പട്ടി, അല്ലെങ്കിൽ മതിൽ. സാറേ അത് ഞാൻ കെട്ടിക്കൊടുക്കാം, പക്ഷെ സാറിനെ ഒന്ന് സഹായിക്കണം. ആ ഫ്ലൈ ഓവറിന്റെ കോൺട്രാക്ട് എനിക്ക് തന്ന, ഞാൻ അതിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽ ഒക്കെ അടിച്ചു മാറ്റി മതിൽ ഞാൻ കെട്ടിക്കോളാം. പോരെ, നിന്റെ തലയിൽ എന്താ ആൾ താമസമില്ലേ? ഈടും മതില് പൊളിഞ്ഞാടണ പോലെ ഫ്ലൈ ഓവർ എങ്ങാനും പൊളിഞ്ഞാടി ആര് സമാധാനം പറയും? എന്നെ കൊണ്ട് പറ്റില്ല സമാധാനം പറയാനൊന്നും. മതിലിന്റെ പോലെ അല്ല ഫ്ലൈ ഓവർ, അത് ചരക്ക് ലോറികൾ മാളുകളൊക്കെ നന്നായിട്ട് സഞ്ചരിക്കുന്ന വഴിയാണ്. എങ്ങാനും വല്ലതും പറ്റിപ്പോയാ പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും. അത് ഓർത്ത് സാറ് ടെൻഷൻ അടിക്കണ്ട, ഫ്ലൈ ഓവർ അങ്ങനെ പൊളിഞ്ഞൊന്നും ചാടില്ല സാറേ. മതില് പോലെ അല്ലല്ലോ ഫ്ലൈ ഓവർ, അതിന് 10-30 തൂണില്ലേ, 30 തൂണ് കൂടി ആറ്റ ഒന്നിച്ച് വീഴുവോ? അതിൽ ഒന്നോ രണ്ടോ ബലപ്പെടുത്താതിരുന്നാലും കുഴപ്പമില്ല, ആ മെറ്റീരിയൽ വെച്ച് ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തോളാന്നേ. ഒരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യസന്ധമായിട്ട് ഉത്തരം പറയൂ, അത്യാവശ്യം മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണോ നീ എന്റെ വീട് പണിതത്? അല്ല, മനസമാധാനത്തോടു കൂടി അതിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ ആളെ എത്തിപ്പോകും. സാറെന്ത് വർത്താനമാണ് സാർ ഈ പറയണം? ഞാൻ ഒറ്റ രാത്രി കൊണ്ട് കോൺട്രാക്ട് ആയവനൊന്നും അല്ല, കയ്യാളായി പണിക്കാരനായി മേസ്ത്രി ആയിട്ട് കോൺട്രാക്ട് ആയവനാണ്. അത് തന്നെയാണ് എന്റെ പേടി, കാരണം എല്ലാ ഏരിയയിലുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ പഠിച്ചിട്ടാ നീ വന്നിരിക്കണതേ. പിന്നെ കുറിച്ചുള്ള ചിന്ത എൻ പെണ്ണിന്റെ ഉള്ളം പിളർക്കുന്ന വാളായുറഞ്ഞിടാ. പിന്നെ കുറിച്ചുള്ള ചിന്ത എൻ പെണ്ണിന്റെ ഉള്ളം പിളർക്കുന്ന വാളായുറഞ്ഞിടാ. അത്രയ്ക്കു നിന്നെ ഞാൻ സ്നേഹിക്കയാട്ടൊന്നും ഇവിടെ പാടില്ല, ഇത് ഓഫീസാണിത്. ഇത് പാട്ടല്ല, കവിതയാണ്. ആ കവിതയാണ് ഇപ്പൊ എല്ലാവരും പാട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ആ ബോർഡ് ഇപ്പൊ എഴുതണ്ട, ചെറിയ ചെറിയ ബോർഡുകൾ എഴുതിയാൽ മതി. കണ്ട, ഇതാ പുകവലി പാടില്ല, നിശബ്ദത പാലിക്കുക, പിന്നെ ഇങ്ങനത്തെ ബോർഡുകളൊക്കെ ആദ്യം എഴുതും. മാറ്ററിൽ എനിക്ക് കുറച്ച് സംശയമുണ്ട്. ചോദിക്കൂ. ഈ സൂപ്രണ്ട് ആണോ സൂപ്രണ്ടന്റ് ആണോ? അത് എന്താ മേഡം? അതിപ്പോ സാറിന്റെ അടുത്ത് തന്നെ ചോദിച്ചാ പോരെ, ഞങ്ങളുടെ അടുത്ത് അത് ചോദിക്കണ്ട. സൂപ്രണ്ട് സാറിനോട് ചോദിച്ചാ മതി. സാറിനോട് ചോദിക്കാം. അമ്മച്ചിയാണ് സാറിന്റെ വീടിന്റെ കാര്യത്തിൽ ഞാൻ സത്യസന്ധമായിട്ടേ നിന്നിട്ടുള്ളൂ. കളവ് നമ്മൾ കാണിച്ചിട്ടില്ല, കളവില് നമ്മൾ ചതിവ് കാണിക്കാറില്ല സാറെ. അത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം. സംഗതിയൊക്കെ ശരി തന്നെയാണ്. താനും ഉത്തരവാദിത്തപ്പെട്ട കോൺട്രാക്ടർ അല്ലേ, അല്ലേ? ഒരു പണി പണിയുമ്പോ അത് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് പറ്റി തനിക്കൊരു ധാരണ വേണ്ടേ? വേണ്ടേ? ഒന്നും രണ്ടും അല്ല മതിൽ പൊളിഞ്ഞിട്ട് ഇവിടെ പരാതികൾ പറയുന്നത്. താൻ ആദ്യം പോയാൽ മതിൽ കെട്ടിവാ, ഇല്ലെങ്കിൽ തന്റെ ലൈസൻസ് ഞാൻ കെട്ടിയതോളി. ശരി സാറേ. ആ ചൂടിലാണ് ചൂടിലാണ്. ഓരോ പണിക്കാർ കോൺട്രാക്ടർമാരാന്ന് പറഞ്ഞു പോയിരുന്നു. പോയി എന്താണോ സൂപ്രണ്ടാണോ സൂപ്രണ്ടണ്ടല്ലോ സൂപ്രണ്ടാണോ സൂപ്രണ്ടണ്ടലാണോ എഴുതേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി വന്നു. ഞാൻ സൂപ്രണ്ടാണ്, സൂപ്രണ്ട് സത്യശീലൻ. അല്ല അതറിയാം, പക്ഷെ അത് സൂപ്രണ്ടാണോ സൂപ്രണ്ടണ്ടലാണോ? സൂപ്രണ്ടെന്ന് എഴുതിക്കോ, എന്താ കുഴപ്പം? അല്ല കറക്റ്റ് മെഷർമെന്റ് കറക്റ്റ് ആയില്ലെങ്കിൽ അക്ഷരങ്ങൾ കറക്റ്റ് ആയില്ലെങ്കിൽ ഈ സൂപ്രണ്ടാണോ സൂപ്രണ്ടണ്ടലാണ് നേരത്തെ ചോദിച്ചത്? അത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ്, അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് വിളിച്ചു ചോദിച്ചിട്ട് പറയാം. ബാക്കിയൊക്കെ എഴുതിക്കോ, അത് പറഞ്ഞിട്ട് എഴുതിയാ മതി. അല്ല അത് എഴുതുമ്പോഴത്തേക്ക് വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ മാച്ചുള്ള പരിപാടി ബാക്കിയൊക്കെ എഴുതും. അല്ല ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയില്ലെങ്കിൽ ബാക്കിയുള്ള എഴുതാൻ പറ്റില്ല. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇതെന്താണ് സൂപ്രണ്ടല്ലേ? അല്ല അത് ഇതില്ല, ഞാൻ അതിൽ എഴുതുമ്പോ എങ്ങനെ എഴുതണം? ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞില്ലേ ബാക്കി എഴുതും. എല്ലാം കൊണ്ട്
അല്ല സാറ് സൂപ്രണ്ട് എന്നാണ്. എന്ത് സൂപ്രണ്ട്? അല്ല എടാ ഇത് സൂപ്രണ്ട് എന്നല്ലേ. അതെ സാർ. പിന്നെ എന്താണ് വരുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവണം. അത്രേ വേണ്ടു. ഗ്രാമർ നോക്കി നടക്കുക നിങ്ങൾ. സാറേ നിങ്ങളൊക്കെ കൂടി ഒരു പരാതി എന്നെ കൊണ്ട് ഇവിടെ വെച്ച് എഴുതിപ്പിച്ചിട്ട് ഇത്രയും ദിവസമായി എന്തെങ്കിലും ഒരു നടപടി നിങ്ങൾ എടുക്കുന്നുണ്ടോ? പരാതി ഞങ്ങൾ ഇവിടുന്ന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്ത്? അത് ഫോർവേഡ് ചെയ്ത് അടുത്ത മേളിലോട്ട് അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ വെച്ചാൽ നിങ്ങൾ ആ കല്ലെടുത്ത് മാറ്റി നിങ്ങൾ വേഗം ഒരു കാര്യം ചെയ്യും. സൂപ്രണ്ട് സാറുണ്ട്, ഒന്ന് കയറി കണ്ട് പറയും. എൻ്റെ മോളുടെ കല്യാണമാണ് മറ്റന്നാൾ അത് പറഞ്ഞത്. അതൊക്കെ ഞാൻ പന്തൽ പണിക്കാർ വന്നിട്ട് അവിടെ നിന്ന് അപ്പം ഞാൻ ഓടി പറഞ്ഞത്. സാറേ സാറേ അല്ല ഞാനേ ഞാൻ ഇവിടെ ആ കെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് അതിൻ്റെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ഇരിക്കേ. സാറേ എന്തെങ്കിലും ഒരു നിവർത്തി ഉണ്ടാക്കി തരണം. മറ്റന്നാൾ എന്റെ കൂട്ടറ കല്യാണാണ്. അയ്യോ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട് ഇവിടെ. നിങ്ങൾ കല്യാണത്തിന് വരേണ്ട കാര്യമല്ല പറഞ്ഞത്. പിന്നെന്താണ്? എന്റെ കൂട്ടറ കല്യാണാണ് മറ്റന്നാൾ. അപ്പൊ അതിന് ഇപ്പൊ അവിടെ വീടിന്റെ മുറ്റത്ത് ആകെ കല്ലും മണ്ണുമായിട്ട് ആകെ കൂടി കിടക്കാണ്. അതൊന്നും മാറ്റിയെടുക്കാനായിട്ട് ഒരു പാകം എന്നെ കൊണ്ടാവണില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പോലെ പള്ളിയിലോ അല്ലെങ്കിൽ പൈസ ഉള്ള അലക്ക താളുകളില്ലേ, വലിയ പൈസക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ അയൽപക്കത്തൊക്കെ, അവരടുത്ത് പോയിട്ട് പറയാം. അപ്പൊ അവരെന്തെങ്കിലും സഹായം ചെയ്തു തരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്ത് എന്റെ കുട്ടിയുടെ കല്യാണത്തിന്റെ സഹായം ചോദിക്കാൻ വന്നോന്നല്ല. പിന്നെന്താ കാര്യം? ഞാൻ ഇവിടെ ഈ ഇതിന്റെ റോഡിന്റെ കല്ലും മണ്ണൊക്കെ ഇടിഞ്ഞു കൂടിയിട്ട് വീടിന്റെ മുറ്റത്താകെ ഇതായിട്ട് കിടക്കുകയാണ്. ഒരു പന്തല് പണിക്കാർ വന്നിട്ട് അതിന്റെ ഇടയിൽനിന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു മാസം മുമ്പ് ഇവിടെ വന്നിട്ട് ഞാൻ പരാതിയൊക്കെ എഴുതി കൊടുത്താണ്. യാതൊരു ഇതും നിലപാടും എടുത്തിട്ടില്ല അവര്. അതങ്ങനെ എടുത്തു മാറ്റിയാ പോലെ. അയ്യ അതല്ലേ ഞാൻ 100 പ്രാവശ്യം ചോദിച്ചാൽ പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞു. ആര് പറ്റൂല? ഇവിടുത്തെ ഓഫീസർ പറഞ്ഞു മരാമത്ത് വകുപ്പ് സാധനങ്ങളാണ് അതൊന്നും എടുത്തിട്ട് നിങ്ങളുടെ തോന്നിയ മാതിരി സാധനങ്ങൾ എടുത്ത് അങ്ങോട്ടും കൂടെ ഒന്നും ഇടാൻ പറ്റില്ല. അത് പറ്റില്ല, മരാമത്ത് വകുപ്പ് ആണ്. അത് ശരി, നിങ്ങളുടെ മതിലല്ല, മരാമത്ത് വകുപ്പിന്റെ പറഞ്ഞു. സാറേ റോഡ് സൈഡ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവൂലേ, എന്റെ വീട് താഴെ ഭാഗത്താണ്. അപ്പൊ അത് അവിടുന്ന് ഇടിഞ്ഞു പോളിഞ്ഞിട്ട് എന്റെ വീടിന്റെ മുറ്റത്താ വന്ന് കിടക്കണത്. അതൊന്ന് എടുത്ത് മാറ്റി തരാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കണമില്ല, നിങ്ങളത് എടുത്ത് മാറ്റണമില്ല. ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, നമ്മളത് ചെയ്യുന്ന ആളുകളല്ല, അതിനൊക്കെ വേറെ പണിക്കാരുണ്ട്. ആരെങ്കിലും ഒരാളെ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യിപ്പിക്കോ? അത് എന്താ കുഴപ്പറിയോ, ഓവർസീയറാണ് ചെയ്യേണ്ട ആള്. വയനാട് ഒരു വേറെ എന്തോ ഒരു പരിപാടിക്ക് പോയതാണ്. നിങ്ങൾ സത്യം പറഞ്ഞ ഭാഗ്യമാണ്, ഇന്ന് വരും മൂപ്പര്. ഇന്ന് ശരിയാക്കിയില്ല അച്ഛാ, ഞാൻ അങ്ങോട്ട് ശരിയാക്കും. പിന്നെ കുഴപ്പമില്ലേ, അയാൾ വരുമ്പോ നിങ്ങൾ കാണണ്ട പോലെ ഒന്ന് കണ്ടാ മതി, വേറെ ഒരു കുഴപ്പമില്ല. കണ്ടമാരിക്ക് വേറെ കണ്ണിന് അസുഖമൊന്നുമില്ല. ഇത് വായിക്കാൻ മാത്രമായി കണ്ണട വേണ്ടോ? ഞാൻ കാണുന്ന മാതിരി തന്നെ കാണും. അപ്പോ നിങ്ങൾ അവിടെ പുറത്ത് പോയിട്ട് വെയിറ്റ് ചെയ്താ മതി കേട്ടോ. ആ പോയിക്കോളി. ഇനിയിപ്പോ ഇനി എടുത്ത് ഇയാളോട് പുറത്ത് പോയിട്ട് നിൽക്കാൻ പറഞ്ഞോ? മലയാളം പറഞ്ഞ മനസ്സിലാവും. ഒരു പോകണ്ട ഭ്രാന്താണ് അയാൾ. എന്താണ് ബില്ല്? എന്ത് ബില്ല്? എന്ത് ബില്ല്? അവിടെ വെച്ചിട്ട് പോയിക്കോ. എന്താ വേണ്ടി പറയുന്ന നീ? എന്ത് കാശ്? ഞാൻ കാശ് എടുത്ത് വെച്ചിരിക്കാണ്, നീ ബില്ലോട്ട് വരുമ്പോ എടുത്ത് തരാന്. എന്താ വേണ്ടതെന്നൊക്കെ പറത്. പെയിന്റ് ഒക്കെ വാങ്ങിച്ചു. എന്താണ് പെയിന്റ് വാങ്ങിച്ചു? പെയിന്റ് വാങ്ങിച്ചതിന് ബില്ലില്ലേ? ഉണ്ട്. ആ അതവിടെ വെക്കി ഒരു ഭാഗത്ത്. എല്ലാം കൂടെ ഒന്നിച്ച് തന്നാ മതി. കഴിഞ്ഞോ പണി? പണി തീർന്നോ? എന്നാ അത് പറഞ്ഞൂടെ നിനക്ക്. വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞൂടെ, വാ തുറന്ന് പറഞ്ഞൂടെ. വർക്ക് കഴിഞ്ഞു? ആ ജോലിതാ, ഈ ബില്ലൊന്ന് ശരിയല്ലല്ലോ. നിങ്ങൾ തോന്നിയ പോലെ എഴുതിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇതാ എമൗണ്ട് ഒക്കെ ഇതവിടേക്ക് മാറ്റി എഴുതണം. സ്പെസിഫിക്കേഷൻ ഒക്കെ ഇതാ ഇവിടെ വേണം. നിങ്ങൾ തോന്നിയ പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ബില്ല് പാസ്സാക്കാൻ പറ്റും? സാധാരണ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. സാധാരണ നിങ്ങൾ അങ്ങനെയാവും, പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഈ കാര്യത്തിൽ ഞാൻ വളരെ കർക്കശക്കാരനാണ്, മനസ്സിലാവണ്ടോ പറയണത്? ഇത് നേരേക്ക് കൊണ്ടുവരുമോ? എടുത്തിട്ട് പോ, നന്നായി ശരിയായി കൊണ്ടുവരാം. ഇനി എന്ത് വേറെ? ഞങ്ങളോട് പറഞ്ഞത് കേൾക്കണോ ആദ്യം? പിന്നെ എന്താ ടീച്ചേ, വർക്കൊക്കെ കഴിഞ്ഞാ? ചെക്ക് കിട്ടിയാ? ചെക്ക് കിട്ടിയില്ല. പുള്ളി ഭയങ്കര ചൂട്, അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് ഇവിടെ ക്യാഷ് എഴുതണ്ട് ഇവിടെ. ഇതൊക്കെ മതി, ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല.
ഇതില് പ്രധാനപ്പെട്ട ഒരു പേപ്പർ വെച്ചിട്ടില്ല, അതാണ്. എല്ലാ പേപ്പറും ഉണ്ട്, ഞാൻ സർക്കാർ ഓഫീസിൽ ആദ്യമായിട്ടാണ് എഴുതാൻ വരണേ. അതാണ് കീശല എന്തുണ്ട് നോക്കിയേ, കീശലൊന്നുമില്ല. ആ പേപ്പർ അവിടെ കാണും, നോക്ക്. ഇല്ലെന്നേ ചെക്ക് കിട്ടില്ലേ, അപ്പൊ പെയിന്റ് മേടിക്കാലോ. നീ പുറത്ത് വെയിറ്റ് ചെയ്യേ, ചെക്കായിട്ട് വരുന്നുണ്ടോ? ചെല്ല. എന്താണ് ഇത്? അവൻ ആദ്യം ചെയ്താ മതി, ഒരു കുഴപ്പമില്ല. എന്റെ വീടിന്റെ മുമ്പിലെ മതിലിരിഞ്ഞു വീണാ. എഴുതി എന്റെ ചെക്ക് മാറാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് പിയൂൺ എന്റെ കയ്യിൽ നിന്ന് 1000 രൂപ കൂടെ വാങ്ങിച്ചോണ്ട് സൂപ്രണ്ടിനെ കാണാൻ വേണ്ടി പോയിക്കാണ്. കൈക്കൂലായിരിക്കും. എന്റെ ഇത് കായ് അങ്ങോട്ട് വാങ്ങിയോ? എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട്. എന്നാ ചെക്ക്, ഇത്രേ ഉള്ളൂ പണി. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊന്നും നേരിട്ട് ചോദിക്കാൻ പാടില്ല. എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നിങ്ങൾ അറിഞ്ഞു തരണം. 10,000 രൂപയ്ക്കാണ് 1000 രൂപ വാങ്ങിച്ചോണ്ട്. ആകെ 100-300 ഇവിടെ പെയിന്റിലിടോ ചെലവാക്കിയുള്ളു, കിട്ടിയതിലാവും. നിങ്ങൾ അറിഞ്ഞു ചെയ്യണോന്ന്. എന്ത്? ഒന്നുമില്ല. ബസ്സിൽ അങ്ങോട്ട് പോകേണ്ട പൈസയാണ്. ബാങ്കിൽ നിന്ന് ചെക്ക് മാറിയിട്ട് പോണോ? എനിക്ക് അറിഞ്ഞൂടേക്കാ. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഇതിന് മാത്രം ഇവിടെ എഴുതിയത്? ഇതൊക്കെ തന്നെ അത് ഈ എഴുതിയതാ. അറിയിപ്പ് ഇല്ലേ, പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുന്നതും സ്വീകരിക്കുന്നതും കുറ്റകരമാണ്. ആ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ താഴെ പറയുന്ന ഓഫീസിൽ അറിയിക്കണം. കൈക്കൂലി വാങ്ങരുത് എന്നുള്ള ഈ ബോർഡ് എഴുതി അഞ്ചേന്നും മോന് കൈക്കൂലി വാങ്ങിയോ? എന്റെ ഹമിക്കിങ്ങളെ, ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലടാ. വിളിക്ക ഈ നമ്പറിൽ. 9846543455. ആ സാറേ, ഇത് ആന്റി കറപ്ഷൻ ബ്യൂറോ ഓഫീസല്ലേ? അതെ. ആ സാറേ, ഇവിടെ ഈ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലത്തെ ഈ ഇവിടുത്തെ സൂപ്രണ്ട് സത്യശീലനും അവിടുത്തെ പിയോണും ഭയങ്കരമായിട്ട് കൈക്കൂലി വാങ്ങാണ് സാറേ. എന്തെങ്കിലും ഒരു നടപടി ഉടനെ തന്നെ എടുക്കണം. അതിനെന്താ നടപടി എടുക്കാമല്ലോ? ആ പക്ഷെ ചെലവ് വരും. മറിമായം.